സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വലിയൊരു സന്തോഷത്തിലേക്ക് കൈവടിച്ച് നടത്തുന്നതിന് മുന്നോടിയായിട്ടാ ദൈവം നമുക്ക് സങ്കടങ്ങളും ദുരിതങ്ങളും തരുന്നതെന്നാ പറയുന്നത്. നമ്മുടെ കാര്യത്തില് അത് സത്യമായി. എല്ലാം കലങ്ങി തെളിഞ്ഞതുപോലെയാ. അങ്ങനെ എല്ലാം ഒന്നും ആയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോകുന്നതിന് മുൻപ് ഇവിടെ വെച്ച് ഒരു യാത്ര പറച്ചിൽ നടത്തിയത് ഓർമ്മയുണ്ടോ? മൂന്ന് മക്കളുടെ പഠിത്തം, കല്യാണം, ഇതൊക്കെ ആയിരുന്നു ഉള്ളടക്കം. മറന്നിട്ടില്ല. അത് തന്നെയാ ഞാൻ പറഞ്ഞത്, ഒരു ദുരിതമുണ്ടായത് വലിയൊരു സന്തോഷത്തിന് കാരണമാവുന്നത്. മിക്ക മനുഷ്യരും ജീവിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടിയാ. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞുകൂടും. 10-20 വർഷത്തിനപ്പുറം എന്നതാന്ന് ചിന്തിക്കാൻ പോലും മെനക്കെടുത്തില്ല. മുന്നിലൊരു തടസ്സം വന്ന് നിൽക്കുമ്പോഴോ മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് തോന്നുമ്പോഴായിരിക്കും ജീവിതത്തിന്റെ കണക്ക് പുസ്തകം നോക്കുക. നമ്മളെ സംബന്ധിച്ച് അത് വട്ടപൂജയായിരിക്കും. മാതാവായിട്ട് നമുക്ക് വീണ്ടും ഒരു അവസരം തന്നിരിക്കുക. ഇനി കരുതി ജീവിക്കണം. എന്നാലും മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി എനിക്ക് വലിയ ആശങ്കയൊന്നും തോന്നുന്നില്ല. എന്റെ ആനി ഇപ്പൊ വലിയ ബിസിനസ് ഏരിയക്ക് ആയില്ലേ? മുങ്ങി താഴ്ന്നവൻ കച്ചി തുരുമ്പം കേറി പിടിക്കൂന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ആ ചായക്കട തുറന്നേ ഉള്ളൂ. എന്ത് ചെയ്താലും മണ്ടത്തരമായി പോകുന്ന ആനിക്ക് അത് നഷ്ടമൊന്നും ആയില്ലല്ലോ. അത്യാവശ്യം നീക്കിരിപ്പുണ്ടായി. മാതാവ് കൂടെ നിന്നു പറഞ്ഞാ മതി. സീരിയലിന്റെ മെസ് മാത്രല്ല, ഇപ്പോ നാട്ടുകാരുടെ നല്ല തിരക്കുണ്ട്. പാഴ്സലും ചെറിയ പാർട്ടികളും ഒക്കെ ആയി കയ്യില് നിൽക്കാത്തതുപോലെ ഓർഡർ വരുന്നുമുണ്ട്. ജോലിക്ക് ഷാജി ഒരാള് മാത്രം പോരാ, ഒന്നോ രണ്ടോ പേരെ കൂടി നിർത്തണം. പുതിയ ചില വിഭവങ്ങളോട് പരിചയപ്പെടുത്തിയാല് ഇനിയും കച്ചവടം കൂടും. നന്നായിട്ട് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ആ കടയുടെ വരുമാനം കൊണ്ട് തന്നെ നടക്കും. അതിന് മാതാവ് മാത്രം വിചാരിച്ച പോരാ, പിന്നെ ഈ നിൽക്കുന്ന ആള് കട്ടിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നല്ലാതെ ഒരുപാട് ബിസിനസ് പരീക്ഷിച്ചെങ്കിലും നമ്മുടെ ഭാഗ്യം ആ ചായക്കടയാന്നാ എനിക്ക് തോന്നുന്നത്. നമുക്കതൊരു വലിയ ഹോട്ടലാക്കി മാറ്റണം. എന്നിട്ട് ജോൺസണിന്റെ മക്കൾക്കുണ്ടാവണം. ഉറങ്ങാൻ വലിയ വീടും, പഠിക്കാൻ നല്ല സ്കൂളും, സഞ്ചരിക്കാൻ ഒരു കാറും ഒക്കെ. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവോ? ഉണ്ടാവോ? ഇനി മാതാവെല്ലാം നടത്തിച്ചു തരും. ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിലുള്ളൊരു കുട്ടിയല്ല ചേച്ചി. പ്രായപൂർത്തിയായി, ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാ. ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും മാത്രമാ ചേച്ചിയുടെ തലയ്ക്കുള്ളിൽ. ആ ചേച്ചിയോട് ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ ഇത്രയും നാളും കൂടെ കൊണ്ട് നടന്ന് കെട്ടിപ്പിടിച്ച് കിടത്തി ഉറക്കിയ കുഞ്ഞ് ഒരു തോന്നലായിരുന്നു എന്ന് പറഞ്ഞ. ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്നാ നാൻസി പറയുന്നത്? ഇപ്പോഴല്ല, നേരത്തെ ചെയ്യണമായിരുന്നു. ഇച്ചായ, ഇതുപോലത്തെ ഗിമിക്സ് അല്ല, ട്രീറ്റ്മെന്റ് ആണ് ചേച്ചിക്ക് ആവശ്യം. ഏതെങ്കിലും നല്ലൊരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഹാപ്പി ഹോമിൽ വെച്ച്
ഇത് തന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു ചേച്ചി ഏഞ്ചലിനെയും കൊണ്ട് ചെന്നപ്പോ അതല്ല ഇത് വേറെ കുഞ്ഞാണെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുമായിരുന്നു ഈ പ്രശ്നം. തൽക്കാലത്തെ സമാധാനത്തെ കരുതി മിണ്ടാതിരുന്നതുകൊണ്ട് അവര് ചേച്ചിക്ക് ഉപകാരമല്ല ഉപദ്രവമാണ് ചെയ്തത്. ചേച്ചി വയലന്റ് ആകുമെന്ന് പറഞ്ഞ് ഇച്ഛായൻ അനുചേച്ചിക്ക് കുഞ്ഞിനെ കൈമാറാതിരുന്നപ്പോഴും അത് തന്നെ നടന്നത്. അന്ന് നീയും അനുകൂലിച്ചിരുന്നു അതിനെ. ശരിയാണ്, പക്ഷെ അതിത്ര ഡീപ്പായൊരു മെന്റൽ പ്രോബ്ലം ആണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഏഞ്ചല് കൂടെ ഉള്ളപ്പോ ചേച്ചി നോർമൽ ആകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇച്ഛായന്. എന്നിട്ടതുണ്ടായോ? പ്രശ്നങ്ങൾ കൂടുതൽ വഷളായതല്ലേ ഉള്ളൂ. കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ആരോ വരുമെന്ന ഭയത്തിൽ ചേച്ചി ഉറങ്ങുന്നത് പോലുമില്ല. കെവിനെയും ആനി ചേച്ചിയും ഒക്കെ ആക്രമിച്ചു. ഒരു തലനാഴിരെ തെറ്റിയിരുന്നെങ്കിൽ ചേച്ചിയുടെ കൈകൊണ്ട് മരിച്ചേനെ ആനി ചേച്ചി. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നാണോ നാൻസി പറയുന്നത്? അങ്ങനെ ഞാൻ പറയില്ല, ഇനിയെങ്കിലും ശരി ചെയ്യണമെന്ന് ഞാൻ പറയും. അതായത് ഞാൻ എന്റെ ചേച്ചിയെ ഇനിയും ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തള്ളിവിടണമെന്ന്. അവർക്ക് ചങ്ങലക്കിടാനും ഷോക്ക് എടുപ്പിക്കാനും ഒരു പരീക്ഷണ വസ്തുവായിട്ട്. ഷോക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പൊ ഒരു മെന്റൽ ഹോസ്പിറ്റലും ഇല്ല ചായ, അതൊക്കെ തെറ്റിദ്ധാരണകൾ മാത്രം. നാൻസിക്ക് എന്തറിയാം മെന്റൽ ഹോസ്പിറ്റലുകളെ പറ്റി? സിനിമയിലോ സീരിയലിലോ അല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അനുസരണ പഠിപ്പിക്കാൻ വേണ്ടി അറ്റൻഡർമാരും സെക്യൂരിറ്റികളും കൂടി ചേർന്ന് ചൂരൽ പ്രയോഗം നടത്തുമ്പോൾ ചർമ്മം മുറിഞ്ഞു വീണ് ജീവനു വേണ്ടി പിടയുന്ന നിലവിളികൾ കേട്ടിട്ടുണ്ടോ? സ്വന്തം വിസർജ്യത്തിൽ അഭിഷേകം ചെയ്ത് സെല്ലിനുള്ളിൽ പുഴുവരിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ നരകയാതനയും പ്രാണവേദനയും സ്വന്തം രക്തത്തിൻ്റെതാകുമ്പോൾ അത് വെറും ഒരു കാഴ്ചയല്ല, നെഞ്ചിൽ കുത്തിയിറക്കിയ കത്തിയ. സോഫി ചേച്ചി, എനിക്ക് ആരും അല്ലെന്നാ ഇച്ഛായും പറയുന്നതിന്റെ അർത്ഥം. ഞാൻ എങ്ങനെയെങ്കിലും ചേച്ചിയെ നമുക്കിടയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് അല്ലേ? നാൻസി, ഞാൻ മതി ഇച്ഛായ, തൃപ്തിയായി. ഒരു പെണ്ണും സഹിക്കാത്തതൊക്കെ സഹിച്ചു നിന്നതിന് എനിക്കുള്ള കൂലിയത്. പേരിനൊരു താലി കിട്ടിയെന്നല്ലാതെ ഭർത്താവിനോടൊന്ന് ചേർന്നിരിക്കാനോ മിണ്ടാനോ കഴിഞ്ഞിട്ടില്ല എനിക്ക്. വലിഞ്ഞു കയറി വന്ന വൃത്തികെട്ടൊരു ജന്തുവിനെ പോലെയാ ഇച്ഛാന്റെ ചേച്ചി എന്നെ കാണുന്നത്. അടുക്കളപ്പുറത്ത് ചുരുണ്ട് കൂടുന്നൊരു പൂച്ചയ്ക്ക് പോലും ഇതിനേക്കാൾ പരിഗണന കിട്ടും. വെറുതെ നടന്നു പോകുമ്പോ ആരും തൊഴിക്കുകയോ ചവിട്ടുകയോ ഇല്ല. ഇതെല്ലാം മറന്ന് ഇച്ഛാന്റെ ചേച്ചി ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കരുതുന്നത്. എന്നിട്ടും ചേച്ചി, സ്വന്തം ജീവിതം ഇങ്ങനെ കല്ലിലടിച്ച് പൂക്കുല പോലെ തകർക്കുന്നത്. കുഞ്ഞാറ്റ പോയി, അവളെ ആരോ കൊണ്ടുപോയി, അവളിനി വരില്ല. ആ സത്യം മനസ്സുകൊണ്ട് അംഗീകരിക്കും. എന്തിനാ എല്ലാവർക്കും മുന്നിൽ ഒരു ഭ്രാന്തി വേഷം കെട്ടി ഇങ്ങനെ